പി എസ് സി പഠനമുറിയിലേക്ക് സ്വാഗതം. 8-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ഭൂമിയിലെ ജലം എന്ന അധ്യായം നോക്കാം. ജീവജലം. ലോക ജലദിനമാണ് മാർച്ച് 22. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. ജീവൻ ആദ്യമുണ്ടായതെന്ന് കരുതപ്പെടുന്നത് ജലത്തിലാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 71% ജലമാണ്. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നു. ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും എന്തിനുദാഹരണങ്ങളാണ് അപ്രാപ്യമായ ശുദ്ധജലത്തിന്? ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ അളവ് 0.33% അപ്രാപ്യമായ ശുദ്ധജലം 2.67%. ലവണജലമാണ് 97%. ജലപരിവൃത്തി അഥവാ വാട്ടർ സൈക്കിൾ. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവ. മണ്ണിൽ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ അഥവാ പൊറോസിറ്റി. സുഷിരിതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് കളിമണ്ണ്. സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലകളിൽ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നതുമൂലം ജലലഭ്യത ഉണ്ടായിരിക്കുന്ന ശിലകളുടെ ഗുണവിശേഷം പ്രവേശനീയത അഥവാ പെർമിയബിലിറ്റി. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ പരപ്പാണ് ജലപീഠം അഥവാ വാട്ടർ ടേബിൾ. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്യൂഫറുകൾ. കിണറുകൾ പല വിധത്തിലുണ്ട്. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ അഭികാമ്യം കുഴൽ കിണറുകൾ അഥവാ ട്യൂബ് വെൽസ് ആണ്. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പ കിണറുകൾ അഥവാ ഫിൽട്ടർ പോയിന്റ് വെൽസ്. പ്രവേശനീയത തീരെ ഇല്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തുന്ന തരത്തിൽ നിർമ്മിക്കുന്ന കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ. ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായ സ്ഥലമാണ് ഫ്രാൻസിലെ ആർട്ടോയ്സ്. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്ന പ്രതിഭാസമാണ് നീരുറവ അഥവാ സ്പ്രിംഗ്. ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകുന്ന പ്രതിഭാസമാണ് നീരുറവ അഥവാ സ്പ്രിംഗ്.
ചില സ്ഥലങ്ങളിൽ നീരുറവകളിൽ നിന്നൊഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കുന്നതിനാൽ ഇവ അറിയപ്പെടുന്നത് ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിംഗ് എന്നാണ്. ചില സ്ഥലങ്ങളിൽ നീരുറവകളിൽ നിന്നൊഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും എന്നതിനാൽ ഇവ അറിയപ്പെടുന്നത് ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിംഗ് എന്നാണ്. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറിന് ഒരു ഉദാഹരണമാണ്. അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറിന് ഒരു ഉദാഹരണമാണ്. കുടിവെള്ളത്തിനായി കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് ഹൊറിസോണ്ടൽ വെൽ അഥവാ സുരംഗ കിണർ. കുടിവെള്ളത്തിനായി കാസർഗോഡ്, ദക്ഷിണ കാനറ ജില്ലയിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണറുകൾ അഥവാ ഹൊറിസോണ്ടൽ വെൽ. ദക്ഷിണ കാനറ എന്നാണ് ചില ബുക്കുകളിൽ കണ്ടിരിക്കുന്നത്. SCERT പാഠപുസ്തകത്തിൽ ദക്ഷിണ കന്നഡ ജില്ലകളിൽ എന്നാണ് തന്നിരിക്കുന്നത്. സുരംഗ കിണർ എന്ന വിദ്യ ഇവിടെ എത്തിയത് അറേബ്യയിൽ നിന്നുമാണെന്നാണ് കരുതപ്പെടുന്നത്. സുരംഗ കിണർ എന്ന വിദ്യ ഇവിടെ എത്തിയത് അറേബ്യയിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നതുകൊണ്ട് രൂപം കൊള്ളുന്നത് ചൂടുനീരുറവകൾ അഥവാ ഗീസറുകൾ ആണ്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നതുകൊണ്ട് രൂപം കൊള്ളുന്നതാണ് ചൂടുനീരുറവകളും ഗീസറുകളും. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നതുകൊണ്ട് രൂപം കൊള്ളുന്നതാണ് ചൂടുനീരുറവകളും ഗീസറുകളും. തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടും. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടും. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. ലോക തണ്ണീർത്തട ദിനമാണ് February 2. ലോക തണ്ണീർത്തട ദിനമാണ് February 2. കർണാടകയിൽ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ പ്രദേശമാണ് കനകപുര. കർണാടകയിൽ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ പ്രദേശമാണ് കനകപുര. കർണാടകയിൽ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളുടെ എണ്ണം 33 ആണ്. കർണാടകയിൽ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ കേന്ദ്രങ്ങളുടെ എണ്ണം 33 ആണ്. ഇന്ത്യയിൽ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ മറ്റ് പ്രധാന സ്ഥലങ്ങളാണ് രാജസ്ഥാൻ, ഡൽഹി, മുംബൈ എന്നിവ. ഇന്ത്യയിൽ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയ മറ്റ് പ്രധാന സ്ഥലങ്ങളാണ് രാജസ്ഥാൻ, ഡൽഹി, മുംബൈ എന്നിവ. ജലമലിനീകരണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്ക് പ്രകാരം പ്രതിദിനം ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ് 20 ലക്ഷം ടൺ മാലിന്യങ്ങൾ. ജലത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. ജലത്തിന്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമമാണ് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം 1974. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമമാണ് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം 1900. വർഷം തോറും കേരളത്തിൽ ലഭിക്കുന്ന മഴയാണ് 300 സെന്റിമീറ്ററിലധികം. വർഷം തോറും കേരളത്തിൽ ലഭിക്കുന്ന മഴയാണ് 300 സെന്റിമീറ്ററിലധികം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. ജലസംരക്ഷണം. ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. ഏറ്റവും ശുദ്ധമായ ജലമേതാണ്? മഴവെള്ളം. കേരളത്തിൽ ഒരു വർഷം മഴയായി പെയ്യുന്ന ജലമാണ് ഏകദേശം 120 ഘനമീറ്റർ. കേരളത്തിൽ ഒരു വർഷം മഴയായി പെയ്യുന്ന ജലമാണ് ഏകദേശം 120 ഘനമീറ്റർ. മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക എന്നിവയെല്ലാം. മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനുമായി സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക,
ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക എന്നിവയെല്ലാം.